നമസ്കാരം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ തദ്ദേശ ഉപതിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് നേട്ടം. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു. നിർവാശേരി പഞ്ചായത്ത് ഭരണവും എൽഡിഎഫിന് ഇടത് നേട്ടം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ സൂചനയെന്ന് വിനോയ് വിശ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എൽഡിഎഫ് സജ്ജമെന്ന് സിപിഐ. തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രചാരണ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം. കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട സിപിഐഎം നേതാവ് സത്യനാഥന്റെ ശരീരത്തിൽ 6 മുറിവുകൾ. കഴുത്തിലും നെഞ്ചിലെയും മുറിവുകൾ ആഴത്തിലുള്ളത്. പ്രതി അഭിലാഷിന് വ്യക്തി വൈരാഗ്യമെന്ന് പോലീസ്. പി വി സത്യനാഥന്റെ സംസ്കാരം വൈകിട്ട് 7. നേമത്തെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അക്കപ്പഞ്ചർ ചികിത്സകൻ പിടിയിൽ. വെഞ്ഞാറമൂട് സ്വദേശി ഷിബാഹുദ്ദീൻ പിടിയിലായത് കൊച്ചിയിൽ നിന്ന്. വിശദമായി ചോദ്യം ചെയ്ത് കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു. തീപിടുത്തം കായംകുളം എം എസ് എം കോളേജിന് സമീപം. ദുരന്തം ഒഴിവായത് തലനാരിടയ്ക്ക്. ഗാസയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. ഷെല്ലാക്രമണത്തിൽ 40 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കാൻ അന്ത്യശാസനം. ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കാനൊരുങ്ങി ഹൂതികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് തദ്ദേശ ഉപതിരഞ്ഞെടുപ്പുകളിലെ എൽ ഡി എഫിന്റെ